ഹായ് ഫ്രണ്ട്സ്, ആർച്ച്വേൾഡ് ഗാരേജിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ടോയ് ഹെലികോപ്റ്ററാണ്. ഒരു 14 വയസ്സിന് മേൽപോട്ടുള്ള ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഹെലികോപ്റ്ററാണ്. അപ്പം നമുക്ക് നമ്മുടെ സർവീസ് സെൻ്ററിലായിട്ട് പോയാലോ. ഫ്രണ്ട്സ്, ഇതാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ചൈനീസ് ബ്രാൻഡിൻ്റെ ഒരു ഹെലികോപ്റ്റർ. ഈ ഹെലികോപ്റ്ററിൻ്റെ പേര് വരുന്നത് എക്സ് മാക്സ് എന്നാണ്. 3.5 ചാനലിലാണ് ഈ ഹെലികോപ്റ്റർ. അതേപോലെ അതിൻ്റെ മോഡൽ നമ്പർ വരുന്നത് 6098 എന്നാണ് അതിൻ്റെ മോഡൽ നമ്പർ വരുന്നത്. അതേപോലെ തന്നെ ഇതിന് 4 ബ്ലേഡാണ് കൊടുത്തിരിക്കുന്നത്. 9.5 ഇഞ്ചാണ് ഈ ബ്ലേഡിൻ്റെ നീളം വരുന്നത്. അതേപോലെ തന്നെ ഈ ഹെലികോപ്റ്ററിൻ്റെ നീളമെന്ന് പറയുന്നത് 2.3 ഇഞ്ചാണ് ഈ ഹെലികോപ്റ്ററിൻ്റെ നീളം. അതേപോലെ തന്നെ ഇതിൻ്റെ പാർട്സൊക്കെ മിക്കതും മെറ്റൽ പാർട്സുകളാണ് കേട്ടോ കമ്പനി കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിന് ബാക്കിലൊരു പ്രൊപ്പില്ലറും ഒരു മോട്ടറും കൊടുത്തിട്ടുണ്ട്. ഇത് വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫ്രണ്ട് ബാക്ക് റൺ ചെയ്യിക്കാൻ പറ്റുന്നത് ഈ പ്രൊപ്പില്ലറിലാണ്. അതേപോലെ തന്നെ ഇതിന് 2 മോട്ടറാണ് വരുന്നത്, CW CCW. ലെഫ്റ്റും റൈറ്റും വർക്ക് ചെയ്യാൻ വേണ്ടി 2 മോട്ടറുകളാണ് ഇതിന് കമ്പനി കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ മോട്ടറുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നത് ഈ 2 ടീത്തുകളാണ്. അതേപോലെ തന്നെ ഇതാണ് ഇതിൻ്റെ ലാൻഡിങ് ഗിയർ വരുന്നത്. അതേപോലെ തന്നെ ഇതാണ് ഇതിൻ്റെ ഓൺ ഓഫ് ബട്ടൺ വരുന്നത്. ഇതാണ് ഇതിൻ്റെ കാനോപ്പി വരുന്നത്. ഇത് പ്ലാസ്റ്റിക്കാണ് കാനോപ്പി. അതേപോലെ തന്നെ ഇതാണ് ഇതിൻ്റെ ബാലൻസ് റാഡ് വരുന്നത്. അതേപോലെ തന്നെ ഇതാണ് ഇതിൻ്റെ റിമോട്ട് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ത്രോട്ടിൽ വരുന്നത്. ടേക്ക് ഓഫ് ചെയ്യാനും ലാൻഡ് ചെയ്യിക്കാനും ഈ ത്രോട്ടിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതാണ് ഫ്രണ്ട് ബാക്ക് മൂവ് ചെയ്യിക്കാനും അതേപോലെ തന്നെ ലെഫ്റ്റും റൈറ്റും നമുക്ക് തിരിക്കാനുള്ള ജോയിസ്റ്റിക്കാണ് ഈ വരുന്നത്. അതേപോലെ തന്നെ ലെഫ്റ്റ് റൈറ്റ് നിയന്ത്രിക്കാനുള്ള ഒരു കൺട്രോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതാണ് ഇതിൻ്റെ ഓൺ ഓഫ് ബട്ടൺ വരുന്നത്. ഈ 2 ബട്ടൺ വരുന്നത് ഹെലികോപ്റ്ററിലെ LED ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും വേണ്ടിയാണ് ഈ 2 ബട്ടൺ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതാണ് റിമോട്ട് ഫ്രീക്വൻസി കിട്ടാൻ വേണ്ടിയുള്ള ആൻറ്റിനി കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതാണ് ഇതിൻ്റെ ബാറ്ററി കവർ. റിമോട്ടിൻ്റെ ബാക്കിൽ തന്നെയാണ് ഇതിൻ്റെ ബാറ്ററി കവർ കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് 5 AA ബാറ്ററിയാണ് വരുന്നത്. റിമോട്ടിന് ചാർജ് കൊടുക്കാൻ വേണ്ടി 5 AA ബാറ്ററിയാണ് ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഹെലികോപ്റ്റർ എടുക്കാൻ താല്പര്യമുള്ളവർ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ബൾട്ടിങ് ജാരോ എന്ന് പറഞ്ഞുള്ള ഫങ്ഷൻ ഉണ്ടോ എന്ന് നോക്കണം. ഇതേപോലത്തെ എംബ്ലോ കൊടുത്തിട്ടുണ്ടാവും. ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് കൺട്രോളിൽ ഈ ഹെലികോപ്റ്റർ ഫ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഇതിന് ഈ റോക്കറ്റ് ടൈപ്പ് LED ആണ് ഈ ഹെലികോപ്റ്റർ വരുന്നത്. ഇത് 1 സൈഡ് പൊട്ടിപ്പോയത് കൊണ്ട് നമ്മൾ 2 സൈഡിലെയും അഴിച്ചു മാറ്റിയതാണ്. അതേപോലെ തന്നെ ഈ ഹെലികോപ്റ്ററിൻ്റെ ഫ്ലൈയിങ് ടൈം കമ്പനി പറയുന്നത് 10 മിനിറ്റാണ്. നമുക്ക് മാക്സിമം ഒരു 9 മിനിറ്റ് വരെ ഇത് ഫ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ ഇതിനകത്ത് വരുന്ന ബാറ്ററി എന്ന് പറയുന്നത് 7.4 വോൾട്ട് 1200 mAh ലിപ്പോ ബാറ്ററിയാണ് ഇതിന് കമ്പനി നമുക്ക് തരുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഫ്ലൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്കൊന്ന് ഫ്ലൈ ചെയ്ത് നോക്കാം.
കേൾക്കാം. ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.